ദേവികുളം എം എൽ എ എ രാജയ്ക്കെതിരെ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്ന ഉടനെ കോൺഗ്രസ് ആഘോഷം തുടങ്ങി. ഇത് ദേവികുളത്ത് നാളെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്, ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ്, അതാണ് ഞങ്ങൾ ജയിച്ചു എന്ന് ആ പിന്നെ കൊടുത്ത റിട്ടിനകത്ത് ആ ഹർജിക്കകത്ത് അദ്ദേഹത്തെ ജയിച്ചു എന്ന് പ്രഖ്യാപിക്കണമെന്ന് എന്തായാലും പറഞ്ഞില്ല. ഇനി വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ യഥാർത്ഥത്തിൽ ഇവർ ഈ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ഈ ഡി കുമാർ ഒറ്റയ്ക്കാണ് ഈ പോരാട്ടത്തിന് ഇറങ്ങിയത്. പാർട്ടിയൊന്നും അദ്ദേഹത്തിന്റെ പിന്നാലെ ഉണ്ടായിരുന്നില്ല. പാർട്ടി ഇത് ഗൗരവത്തിലൊന്നും എടുത്തിട്ടില്ല. പക്ഷേ അയാൾ ഇത് എല്ലാം സംഘടിപ്പിച്ചു. ഇപ്പോൾ ഒരാരോപണം വരുന്നത് രാജേന്ദ്രനൊക്കെ അതിനകത്ത് പിന്നിൽ സഹായിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതായിരിക്കാം. പക്ഷെ പാർട്ടി അങ്ങനെ ഒരു ആർജവത്തോടെ ആ തെരഞ്ഞെടുപ്പ് കേസ് നടത്തുന്നതിന് മുന്നിൽ നിന്നിട്ടില്ല. ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ കേസ് നടത്തുന്നതിന് സി പി എം സജീവമായുണ്ട്. പക്ഷെ സ്വരാജിന്റെ കേസ് നടത്തുന്നതിന് പാർട്ടിയുണ്ട്. പക്ഷെ ഇതില് അങ്ങനെ ഇല്ല, പാർട്ടി ഇല്ല, ഡി കുമാർ ഒറ്റയ്ക്കാണ്. എന്നിട്ടാണ് ഇവിടെ വന്ന് ഇവിടെ ഞെളിയാണ്. ഇനി ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് പറയുന്നത്. ഇവര് ഇവരുടെ വേറൊരു വലിയ നേതാവായ കൊടിക്കുന്നിൽ സുരേഷിന്റെ കാര്യം എന്താ, അവരുടെ ദേശീയ നേതാവ്, സമാനമായ കാര്യമാണ്. 2009 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചതിന് ശേഷം ഹൈക്കോടതി അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കി. സംവരണ വിഭാഗത്തിൽപ്പെട്ടയാളല്ല എന്ന് ചൂണ്ടിക്കാട്ടി പരിവർത്തിത ക്രൈസ്തവനാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ളവരെല്ലാം ക്രൈസ്തവ സമുദായക്കാരനാണ്. അദ്ദേഹത്തിന്റെ സഹോദരനെ മരിച്ചപ്പോൾ അടക്കിയത് പള്ളിയിലാണ്. അദ്ദേഹത്തിന്റെ അച്ഛനെ അടക്കിയത് അച്ഛന്റെ അദ്ദേഹത്തിന്റെ അമ്മയാണ് പിന്നെ ജീവിച്ചിരിപ്പുണ്ടെന്ന് എല്ലാം അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഇത്. പിന്നെ ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ പോയപ്പോൾ ഗുണമായത് അന്ന് ചേരമർ സമുദായത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹം കത്ത് വാങ്ങി. 16 മുതൽ ഇദ്ദേഹം ചേരമർ സമുദായ അംഗമാണ് എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. പിന്നെ മുൻ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു വാദവും കൂടിയുണ്ട്. ഇവിടെ രാജ കൃത്യമായി തന്നെ കാര്യം പറയുന്നുണ്ട്. രാജയുടെ അച്ഛനും അമ്മയും ഒക്കെ ഈ പറയ സമുദായത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് പറയ സമുദായത്തിൽപ്പെട്ടവരാണ്. തമിഴ്നാട്ടിലും അവർ എസ് സി തന്നെയാണ്. അപ്പൊ പിന്നെ ഈ ഇതിനകത്ത് പള്ളിയിൽ അവർ പള്ളിയിൽ പോയി. പക്ഷേ ഈ ഇദ്ദേഹം മാമോദിസ മുങ്ങിയതിനുള്ള തെളിവോ അങ്ങനെ ഒന്നും ഇല്ല. ഇപ്പൊ സി പി എം ആണെങ്കിൽ തന്നെ ഇന്നലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഒരു ചാനൽ ചർച്ചയിൽ അത് പറഞ്ഞു. ഞങ്ങൾക്കൊരു ആശങ്കയുമില്ല, കാരണം ഞങ്ങൾക്കൊരു അബദ്ധവും പറ്റിയിട്ടില്ല. കാരണം രാജയുടെ കാര്യമെല്ലാം പരിശോധിച്ച് നിയമപരമായി അഡ്വക്കേറ്റിന്റെ ഒപ്പീനിയൻ എടുത്തതിന് ശേഷമാണ് രാജയെ മത്സരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് സി പി എം ആണ്. അതെ, അവര് കീറി മുറിച്ച് അവരെ ഇതിപ്പോ ഈ പറയുന്നത് പോലെ ആ സി എസ് ഐ പള്ളിയിൽ ഒരു രേഖയുണ്ടായിരുന്നു, എഴുതി വെച്ചിരുന്നു, അത് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഹൈക്കോടതി അതിനകത്ത് ഒരു ഉത്തരവിട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, രാജ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, രേഖകളുടെ പിൻബലത്തിലല്ല ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഈ വാക്കാൽ കുറെ കാര്യങ്ങൾ ഡി കുമാറിന്റെ വക്കീൽ പറഞ്ഞത് വിശ്വസിച്ച് ചില രേഖകൾ പരിശോധിച്ചു ആ ഇത് എന്നാ പിന്നെ അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഒരു വിധി പറഞ്ഞു എന്നുള്ളതാണ്. കൊടിക്കുന്നിൽ സുരേഷിന്റെ കാര്യത്തിൽ സംഭവിച്ചതും ഇത് തന്നെയായിരുന്നു. അവിടെ അന്ന് കൊടിക്കുന്നിൽ സുരേഷ് അയോഗ്യനായപ്പോൾ ഇല്ലാത്ത തെളിവ് എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്, ഇപ്പോൾ ഉണ്ടാവുന്നത്? ഹൈക്കോടതി പറഞ്ഞാൽ ഉടനെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അങ്ങനെയാണെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് രാജിവെച്ചിട്ട് പറ്റിച്ചു, സംവരണ സമുദായത്തെ പറ്റിച്ചിരിക്കുന്നു എന്നാണ് ആക്ഷേപമെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് രാജിവെക്കട്ടെ. അദ്ദേഹത്തിനും ഇത് ഇതേ അവസ്ഥയാണ്. ഹൈക്കോടതി അദ്ദേഹത്തെ അയോഗ്യനാക്കിയതാണ്. ഹൈക്കോടതി അയോഗ്യനാക്കിയാൽ ഉടനെ അതിലൊരു അന്തിമ തീർപ്പായിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ സതീശനൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി. ദേവികുളത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഞങ്ങൾ ജയിക്കുമെന്നാണ്, ഇത്തിരി പുളിക്കും. ദേവികുളമൊന്നും അത്ര എളുപ്പത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് ജയിച്ചു കയറാൻ പറ്റുന്ന ഇടമൊന്നുമല്ല. അവിടുത്തെ ഒക്കെ സ്വഭാവം ഒക്കെ മാറി. തൃക്കാക്കരയൊന്നും പോലെ ഈസിയായ ഒരു മണ്ഡലമല്ല. കഴിഞ്ഞ 3 ടേം രാജേന്ദ്രൻ വിജയിച്ചിരുന്ന ഇടമാണ്. രാജേന്ദ്രനേക്കാൾ ഭൂരിപക്ഷത്തിൽ 7,487 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാജ അവിടെ ജയിച്ചത്. അപ്പോ അവിടെ സി പി എമ്മിന് നല്ല അടിസ്ഥാനപരമായ പിൻബലമുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് സതീശൻ ഈ തള്ളി വിടുന്നതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, കൊടിക്കുന്നിൽ സുരേഷിന് ഇല്ലാത്ത പരിരക്ഷ കൊടിക്കുന്നിൽ സുരേഷിന് കൊടുത്ത ആ പരിരക്ഷ എന്തുകൊണ്ട് രാജയ്ക്കില്ല? രാജയ്ക്കില്ലാത്ത എന്ത് കൊമ്പാണ് കൊടിക്കുന്നിൽ സുരേഷിന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്? അദ്ദേഹവും ഹൈക്കോടതിയിൽ നിന്ന് അയോഗ്യനായ ആളാണ്. അങ്ങനെ അയോഗ്യനായ ഒരാൾക്ക് സുപ്രീം കോടതിയിൽ പോയി തിരിച്ച് ഇവിടെയും അത് തന്നെയാണ് സംഭവം. രാജയ്ക്ക് അത് തെളിയിക്കാൻ സാധിക്കും. പിന്നെ എന്തിനാണ് ഈ ബഹളം വയ്ക്കുന്നത്? ആ നിയമ നടപടികൾ തീരട്ടെ, ഇനി സുപ്രീം കോടതി കൂടി ഇത് ശരിവയ്ക്കുകയാണെങ്കിൽ ഓക്കെ, തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രശ്നം. അതെ, കൊടിക്കുന്നിൽ സുരേഷിന്റെ അതേ മാനദണ്ഡമാണ് ഇവിടെയും പ്രശ്നം. ഈ പരിവർത്തിത ക്രൈസ്തവരായി എന്നുള്ളതാണ് പ്രശ്നം. അത് രണ്ടും സമാനമായ കാര്യങ്ങളാണ്, അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. അപ്പൊ പിന്നെ ഈ തിളപ്പുണ്ടായതിന്റെ അടിസ്ഥാനം എന്തെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. വെറുതെ ഒരു തള്ള്. അതെ, ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ.